കാവും തുടിയുടെയും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൂവാട്ട് ശാസ്തപ്പൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടത്. വീഡിയോ കണ്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കാതെ കാണുക. ഈ ലക്കം എപ്പിസോഡിൽ കൂവാട്ട് ശ്രീ ശാസ്തപ്പൻ ക്ഷേത്രത്തിലെ കുട്ടി ശാസ്തപ്പൻ തെയ്യത്തിന്റെ വിശേഷങ്ങളാണ്. ശാസ്തപ്പൻ അഥവാ കുട്ടിച്ചാത്തൻ. 18 ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. ബ്രാഹ്മണേതര കുടുംബങ്ങളും ഈ തെയ്യങ്ങളെ ആരാധിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കാളകാട്ടില്ലം. കാളകാട്ടു തന്ത്രിയുമായി ബന്ധപ്പെട്ട തെയ്യമാണ് കുട്ടിച്ചാത്തൻ. ഈ തെയ്യത്തെ കാളകാട്ട് കുട്ടിച്ചാത്തൻ എന്നും വിളിക്കാറുണ്ട്. വൈഷ്ണവാംശം ഉള്ള ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ. കാളക്കാട്ട് മനക്കിലെ തിരുമേനി വേദപണ്ഡിതനും ശ്രേഷ്ഠനുമായിരുന്നു. ഭൂസ്വത്തും അതിയായ സമ്പത്തും തിരുമേനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇല്ലത്തൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം തിരുമേനിക്കുണ്ടായില്ല. തിരുമേനി ആത്തോലുമായി കയറിയിറങ്ങാത്ത മഹാക്ഷേത്രങ്ങളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. എന്നിട്ടും ആത്തോലിന്റെ ഒടുങ്ങാത്ത കണ്ണീര് മാത്രം മിച്ചം. ഒരിക്കൽ കൈലാസേശ്വരനായ ശിവൻ പാർവതി സമേതനായി മലനാട്ടിലെത്തി. വേടന്റെയും വേടത്തിയുടെയും വേഷം ധരിച്ച് കാട്ടിലൂടെ കളിച്ചും വേട്ടയാടിയും നടന്നു. ഇടയ്ക്കെപ്പോഴോ വേടത്തി ഗർഭം ധരിച്ചു. കർക്കിടക മാസത്തിലെ കരിമ്പൂരാടവും കറുത്തവാവും ഒന്നിച്ചു വന്ന ഒരു മൂന്നാം നാളിൽ ദേവി പ്രസവിച്ചു. കൊടുങ്കാറ്റും പേമാരിയും ഇടിവെട്ടും കണ്ട് കാടന്മാർ വിറങ്ങലിച്ചു നിന്നു. അശുഭലക്ഷണങ്ങളുടെ പടപ്പുറപ്പാടിലുള്ള ജനനം. പാർവതി നെടുവീർപ്പിട്ടു. കാഴ്ചയിൽ തനിക്കാടനായ കുഞ്ഞിൽ ദിവ്യത്വമുള്ളതായി പിതാക്കൾ തിരിച്ചറിഞ്ഞു. പക്ഷേ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നതെങ്ങനെ? കുഞ്ഞു പിറന്നത് ഭൂമിയിലായിപ്പോയില്ലേ? ശിവന്റെ സംശയം പാർവതിയിലെ മാതൃത്വത്തെ വേദനിപ്പിച്ചു. കാട്ടിലുപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. പാലൂട്ടി വളർത്താനുള്ള ആഗ്രഹം ദേവി മഹാദേവനെ അറിയിച്ചു. ശിവൻ അതിനു മറ്റൊരു പോംവഴി പറഞ്ഞുകൊടുത്തു. തന്റെ ഭക്തനായ കാളക്കാട്ട് നമ്പൂതിരി അടുത്തു തന്നെയുണ്ടെന്നും അദ്ദേഹം സന്താന ഭാഗ്യമില്ലാതെ ദുഃഖിക്കുകയാൽ ഈ കുഞ്ഞിനെ നമുക്ക് നമ്പൂതിരിയെ ഏൽപ്പിക്കാമെന്നും അവിടെ സുഖസമൃദ്ധിയിൽ ഇവൻ ഓമനയായി വളരുന്നത് നമുക്ക് കൈലാസത്തിലിരുന്ന് കാണാമെന്നും പറഞ്ഞത് കേട്ട് ദേവി പിടിവാശി ഉപേക്ഷിച്ച് അതിന് തയ്യാറായി. നേരം വെളുത്തു, മഴ നിലച്ചു. കാളക്കാട്ടു മനയിലെ മുറ്റം തൂത്തുവാരുകയായിരുന്ന സ്ത്രീയുടെ കാതുകളിലൊരു കുഞ്ഞിന്റെ കരച്ചിൽ വന്നു പതിഞ്ഞു. ചൂല് താഴെയിട്ട് പടിപ്പുരക്കിലേക്ക് ഓടിച്ചെന്ന അവർ കണ്ടത് വിങ്ങി പൊട്ടിക്കരയുന്ന കൈക്കുഞ്ഞിനെയാണ്. കളങ്കും പുരളാത്ത കൈക്കുഞ്ഞിനെ പെരുമഴയത്ത് ഉപേക്ഷിച്ച മഹാഭാവികളെ ശപിച്ചുകൊണ്ട് ആ സ്ത്രീ കുഞ്ഞിനെയും എടുത്ത് മനക്കിലേക്ക് ഓടി. കറുത്തുപോയെങ്കിലും ഏഴഴകുള്ള ആ കുഞ്ഞിനെ ആത്തോലമ്മ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അവന്റെ കളിയും ചിരിയും അവരുടെ മനസ്സിലെ മാതൃഹൃദയത്തെ അലിയിപ്പിച്ചു. കുഞ്ഞിന്റെ നെറ്റിയിൽ തെളിഞ്ഞു കാണപ്പെട്ട ചന്ദ്രക്കല കാണിച്ചുകൊടുത്തുകൊണ്ട് തിരുമേനി പറഞ്ഞു, ഇത് നമുക്ക് മഹാദേവൻ തന്ന നിധിയാണ്. എങ്കിലും കുഞ്ഞിന്റെ കുറിയ ശരീരവും ചെറിയ കണ്ണുകളും എണ്ണക്കറുപ്പും തിരുമേനിയെ അല്പമൊന്ന് അത്ഭുതപ്പെടുത്തിയിരുന്നു. വാർത്ത നാടെങ്ങും പരന്നു. ആളുകൾ ഒഴുകിയെത്തി. ഇല്ലത്തിൽ പിന്നീട് ഉത്സവത്തിന്റെ നാളുകളായിരുന്നു. അവൻ വളർന്നു വന്നു. അസാമാന്യ ബുദ്ധിമാനായി തന്നെ അവൻ പെരുമാറി. എന്നാൽ വളർന്നു വരുംതോറും അവന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ദൃശ്യമായി. ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അവൻ അനുവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്നെ അനുസരിക്കാതിരുന്ന ഗുരുനാഥൻ അവനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു. അച്ഛനമ്മമാർ തളർന്നിരുന്നു. പൂജാപാത്രങ്ങളും ഹോമദ്രവ്യങ്ങളും ഹോമകുണ്ഡവും അവൻ നശിപ്പിച്ചു. ഉടയാടകൾ വാരിക്കൂട്ടി കത്തിച്ചു. വേദമന്ത്രങ്ങൾ ഉരുവിടുന്നത് കേട്ടാൽ അവന് കലിയാണ്. എല്ലാം തല്ലിത്തകർത്തും മന്ത്രങ്ങൾ പിഴപ്പിച്ചു ചൊല്ലി അതാണ് ശരിയെന്ന് പറഞ്ഞ് തർക്കിക്കും. സഹികെട്ട തിരുമേനി അവനെ ഒരു കുറ്റപ്പേര് വിളിച്ചു, കുട്ടിച്ചാത്ത എന്ന്. പിന്നീടത് അവന്റെ വിളിപ്പേരായി മാറി. ഇല്ലത്തിലെ സ്വൈര ജീവിതം അസാധ്യമായപ്പോൾ ദൂരെ തന്റെ കാലിത്തൊഴുത്തിലേക്ക് പോകാനും അവിടെ കാല്യാന്മാർക്കൊപ്പം ജീവിച്ചുകൊള്ളാനും തിരുമേനി കൽപ്പിച്ചു. ഇല്ലത്തുള്ള ശല്യം മാറണമെന്നേ തിരുമേനിക്കുണ്ടായിരുന്നുള്ളൂ. കുറച്ചുകാലം കാലികളെയും വെച്ച് നടക്കട്ടെ, ആത്തോലമ്മയ്ക്കും അതുതന്നെയായിരുന്നു അഭിപ്രായം. തിരുമേനിയുടെ ഉത്തരവ് നാലുകെട്ടിൽ മുഴങ്ങിയപ്പോൾ കുട്ടിച്ചാത്തന്റെ പൊട്ടിച്ചിരി ആകാശത്തോളം ഉയർന്നു. അവൻ തിരുമേനിയുടെ കുടുമയിൽ കയറിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടിച്ചിരിച്ചു. എന്തു പറഞ്ഞാലും അവൻ ചിരിക്കുന്ന ഈ വിഡ്ഢിച്ചിരി കേട്ട് തിരുമേനി മടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് ചാത്തനെ ഇല്ലത്തു നിന്നും കൂട്ടിക്കൊണ്ടുപോകുവാൻ തിരുമേനി ഉത്തരവിട്ടു. ചാത്തൻ പിതാവിന്റെ ആജ്ഞ അനുസരിച്ചു. കാടും കുന്നും കയറിയിറങ്ങി അവൻ കാലികളോടൊപ്പം മേഞ്ഞു നടന്നു. മൃഗങ്ങളോടൊപ്പം അന്തിയുറങ്ങുന്നത് അവൻ ശീലമാക്കി. നേരം വെളുത്താൽ കുരങ്ങന്മാരോടൊപ്പം മരം കയറി നടക്കും. കുരുവികളോടൊപ്പം പാടും. വണ്ടുകൾ മൂളുമ്പോൾ അവൻ അത് ഏറ്റുമൂളും. അല്ലല്ലാത്ത നാളുകൾ കടന്നുപോയപ്പോൾ അവനൊരാഗ്രഹം തോന്നി, അമ്മയെ കാണണം.
സ്വർണക്കിണ്ടിയിൽ അമ്മ തരുന്ന പാല് കുടിക്കണം. പിന്നെ നിന്നില്ല, ചാത്തൻ നേരെ നടന്നു മനയിലേക്ക്. പാല് ചോദിച്ച ചാത്തന് നേരെ ആത്തോലമ്മ കുപിതയായി. പൊൻകിണ്ടിയിലല്ല, മൺകിണ്ടിയിലാണ് തരേണ്ടത്. ദുഷ്ടൻ, ഇല്ലത്തെ സമാധാനം കളഞ്ഞവൻ. ചാത്തന്റെ മുഖം ചുവന്നു, കണ്ണുകൾ ചുവന്നു തിളങ്ങി. അത് കണ്ട ആത്തോലമ്മ അകത്തു കയറി കുറ്റിയിട്ടു. ചാത്തൻ തുറക്കാൻ പറഞ്ഞിട്ടവർ തുറന്നതേയില്ല. ചാത്തൻ ഇല്ലത്തിന്റെ പടിയിറങ്ങി. ചാത്തന് ദാഹം പെരുകി. നട്ടുച്ച, പൊള്ളുന്ന വെയിൽ, ശരീരം ചുട്ടുകൊള്ളിയപ്പോൾ ചാത്തനും കോപമിരട്ടിച്ചു. ആത്തോലമ്മയുടെ കോപിച്ച മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. അവന് വെറുപ്പായി. പ്രതികാരാഗ്നി ആളിക്കത്തി. അവൻ അതിഘോരമായി അട്ടഹസിച്ചു. കാടുകൾ വിറങ്ങലിച്ചു നിന്നു. മേഞ്ഞു നടന്ന കാലികൾ നടുങ്ങി വിറച്ചു. നാലുപാടുമൂടി മതയാനകൾ കാട്ടിൽ നിന്നും ഇറങ്ങി വന്നു. അതിലൊരു കാട്ടാനയുടെ പുറത്തവൻ ചാടിയിരുന്നു. ആന കാലിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഓടിക്കയറി. വലിയൊരു കാളക്കൂറ്റൻ മതയാനയുടെ തുമ്പിക്കൈയിൽ അമർന്നു. ചാത്തന കാളയുടെ കഴുത്തറത്ത് ചുടുചോര കുടിച്ചു. ദാഹം ശമിച്ചു. കാളയെ തേടിയെത്തിയ കാടന്മാരോട് കാള കൈലാസം പ്രാപിച്ചെന്നും പറഞ്ഞ് അവൻ കാളത്തോലെടുത്ത് കാണിച്ചു. പുച്ഛസ്വരത്തിലുള്ള കുട്ടിച്ചാത്തന്റെ മറുപടി അവരെ ക്ഷുഭിതരാക്കി. കാളക്കാട്ടില്ലത്തമ്മ ഓടി വന്ന് അലമുറിയിട്ട് കരഞ്ഞു. ദുഷ്ട, നീ കാളയെ കൊന്നു തിന്നുവല്ലേ? സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അവർക്കത്. ചാത്തൻ ഇതൊക്കെ കണ്ട് പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ആ പൊട്ടൻ ചിരി തന്നെ കളിയാക്കിയതാണെന്ന് അവർ തിരിച്ചറിഞ്ഞുവെങ്കിലും ഒന്നും മിണ്ടിയില്ല. പാല് തരാതെ എന്നെ പടിയിറക്കി വിട്ട കാളക്കാട്ടാത്തോലെ, വെറുപ്പാണ് എനിക്ക് നിങ്ങളോട്. പാലിന് പകരം കാളക്കാട്ടെ കാളയുടെ ചോര കുടിച്ച് ഞാൻ വിശപ്പടക്കി. കുട്ടിച്ചാത്തിന്റെ പുറത്ത് കാഞ്ഞിരക്കോലുകൾ തെരുതെരെ പതിച്ചു. അവൻ കാടന്മാരുടെ അടിയേറ്റ് തളർന്നു വീണു. കാടന്മാർ അവനെ ദൂരെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. കറുത്തുരണ്ട ശരീരം കരിമ്പാറകളിൽ പതിച്ച് ചുടുചോര കുത്തിയൊഴുകി. കുറ്റബോധം അവനെ തളർത്തിയില്ല, അവനിൽ പക നുരഞ്ഞു പൊന്തി. അധികാരാജ്ഞി കത്തിയുയർന്നു. ചാത്തൻ നിരങ്ങി നീങ്ങി കാളക്കാട്ടില്ലത്തെത്തി. കാളക്കാട്ടമ്മ വെള്ളം കോരുകയായിരുന്നു. ചാത്തനൊരു കല്ലെടുത്ത് കാളക്കാട്ടാത്തോലിനെ ഉന്നം വെച്ചു. അമ്മ ഏറുകൊണ്ട് നിലം പതിച്ചു. കിണറ്റുവക്കത്ത് കൂട്ടക്കരച്ചിലുയർന്നു. ഈ പൊട്ടിത്തെറിച്ച സന്തതിയെ ഒതുക്കാൻ എന്തു വേണം? കാടന്മാർ കൂടിയാലോചിച്ചു. കാഞ്ഞിരക്കോൽ മുറിയുവോളം തല്ല് കിട്ടിയിട്ടും പഠിക്കാത്തവനാണ്. ഒടുവിൽ ചാത്തനെ അവർ പിടിച്ചുകെട്ടി കാഞ്ഞിരപ്പുഴ കടവിലെത്തിച്ചു. കടവിലെ കരിങ്കലിൽ അവനെ ചേർത്ത് കിടത്തി. കാട്ടുമൂപ്പൻ ഉറഞ്ഞുതുള്ളി. കാട്ടാറ് കരകവിഞ്ഞൊഴുകി. ഉഗ്രമായ പേമാരിയും കാറ്റും വന്നു. കാട്ടുമൂപ്പൻ കൈവാൾ ആഞ്ഞു വീശി. ചാത്തന്റെ തലയറ്റു വീണു. കറുത്തു ഇരുണ്ട ആ ശരീരം പുഴയുടെ ഓളങ്ങളിൽ തലയില്ലാതെ കറങ്ങിത്തിരിഞ്ഞു. ഇത് കണ്ട കാടന്മാർ ഇല്ലത്തേക്ക് ഓടി. കുട്ടിച്ചാത്തനെ വകവരുത്തിയ കഥ പറയുവാൻ വേണ്ടിയുള്ള പാച്ചിലായിരുന്നു അത്. കാടന്മാർ ചിറയിൽ മുങ്ങിക്കുളിച്ച് ഈറനെടുത്ത് മനക്കിലെത്തി. ആശ്ചര്യം! വെട്ടിക്കൊന്ന കുട്ടിച്ചാത്തൻ കണ്ണുരുട്ടി മിഴിച്ചു മുന്നിൽ നിൽക്കുന്നു. പ്രേതം, പ്രേതം! എല്ലാവരും അലറി വിളിച്ചു. നാലുകെട്ടിനകത്തും പുറത്തും ചാത്തന്റെ പൊട്ടിച്ചിരി. വിലക്കില്ലാതെ എവിടെയും അവന് കടന്നു ചെല്ലാം. പാത്രങ്ങൾ ആകാശത്തിൽ പറന്നു നടക്കുന്നു. കത്തിച്ചു വെച്ച വിളക്കുകൾ ഒഴുകി നടക്കുന്നു. പൂജാപാത്രങ്ങൾ തല കീഴായി മറിയുന്നു. അട്ടഹാസം മുഴങ്ങി കേൾക്കുന്നു. കണ്ണടച്ചു പിടിച്ചവനും തുറന്നു പിടിച്ചവനും ചാത്തന്റെ ഭീകര രൂപം കണ്ട് ഭയന്നു. മൂപ്പിന് മൗനാനുവാദം നൽകിയ തിരുമേനി നടുങ്ങി വിറച്ചു. തികഞ്ഞ നിസ്സഹായത ആ മുഖത്തു പ്രകടമായി. മന്ത്രവാദികൾ പാഞ്ഞെത്തി. ഹോമകുണ്ഡങ്ങൾ പുകഞ്ഞു. പാതിരാത്രിയുടെ ഏകാന്തതയിൽ മന്ത്രവാദികൾ കുട്ടിച്ചാത്തനെ ആവാഹിച്ചു പിടിച്ചു. കുട്ടിച്ചാത്തൻ അലമുറയിട്ടു. ആരും ഗൗനിച്ചില്ല. കർമ്മികളായ മന്ത്രവാദികൾ ചാത്തന് നേരെ തിരിഞ്ഞു. അവർ ചാത്തന്റെ ശരീരം കഷ്ണങ്ങളായി കൊത്തിയെറിഞ്ഞു. ഓരോ ശരീരഭാഗങ്ങളും അവർ അഗ്നിയിൽ ഹോമിച്ചു. ചാത്തന്റെ 390-ാമത്തെ കഷ്ണാംശം അഗ്നിയിൽ കിടന്നു പുകഞ്ഞു. ആ പുകച്ചുരുൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. അതിൽ നിന്നും 100-ണക്കിന് ചാത്തന്മാർ ഉയർന്നു വന്നു. പോർവിളികളും ആരവങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. മന്ത്രവാദികൾ ഭയം നോടി. ചാത്തന്മാർ ഓരോരുത്തരെയും പിടിച്ച് അഗ്നിക്കിരയാക്കി. മനയെല്ലാം കത്തി നശിച്ചു. എല്ലാവരും കൂടി പെരുമലയന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. പെരുമലയന്റെ വെളിപാട് പ്രകാരം ജനം കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടിച്ചു. കുട്ടിച്ചാത്തൻ മലനാട്ടിലെ ദൈവമായി. ചാത്തൻ തെയ്യം ആശ്വാസമരുളി, അനുഗ്രഹവും.